വരുന്ന 3-ാം തീയതി ഞങ്ങള് വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോവുകയാണ്, ഗുജറാത്തിലേക്കാണ്. മഹാ ചുഴലിക്കാറ്റ് അതി തീവ്ര ചുഴലിയായി മാറി ഗുജറാത്ത് തീരത്തേക്ക് അടുക്കുന്നു. ഗുജറാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഗുജറാത്തിലെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടുസഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. കേരളത്തിന്റെ അതേ കാലാവസ്ഥയിൽ ഞങ്ങൾ ഗുജറാത്തിൽ പോയി. സ്തോത്രം, അവിടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്. അവന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുവാൻ തുടങ്ങുകയാണ്, ഇവിടെ വ്യാപരിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. കർത്താവ് കടന്നു പോരുവാൻ വേണ്ടിയിട്ട് കർത്താവ് ആവശ്യപ്പെട്ടുള്ളത് ഒന്ന് മാത്രമാണ്, 2-ോ 3-ോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവിടെ ഞാൻ ഉണ്ടെന്നാണ്. രാത്രിയിൽ യേശു കർത്താവ് വരണമെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കണം. അഗർ ആജ് യേശു രാത് ഹമാരെ ബീച്ച് മേ ആനാ ഹൈ തോ ജോ ഹൈ ആപ് ലോഗ് യഹാ പർ ഹോനാ ഹൈ. യേശു കർത്താവ് കടന്നു വരുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജബ് യേശു ആയേഗാ വഹാ പർ ചമത്കാർ ഹോനെ ലഗേംഗേ. ഇന്ന് രാത്രി അനേക രോഗികളെ യേശു സൗഖ്യമാക്കും. ആജ് രാത് കോ അനേക ബിമാരോ കോ യേശു മസീ ചംഗായി ദേഗാ. അത് വിശ്വസിക്കുന്നവർ ഒന്ന് കൈയടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാലോ. ഐസേ വിശ്വാസ് കർനെ വാലേ ജോർദാർ താലി പരമേശ്വർ കേ ലിയേ ദേ. യേശുവിനെ തന്നെ സൗഖ്യമാക്കുമെന്ന് ഉറപ്പുള്ള ഒരു കരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ നന്ദി പറഞ്ഞാലോ. യേശു മസീ മുജേ ചംഗായി ദേംഗേ ഐസാ ഗഹരാ വിശ്വാസ് രക്നേ വാലേ താലി ബജായേംഗേ. ആഗിയാൽ നമ്മൾ പ്രാരംഭത്തിൽ വചനം പഠിക്കുകയാണ്. വചനം കേട്ടതിന് ശേഷം നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ശമരിയിൽ കൂടി അവൻ കടന്നു പോകേണ്ടി വന്നു. യേശു കർത്താവ് അനേക സ്ഥലത്തു കൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. യേശു മസീഹ് ജോ അനേക ജഗോ മേ സേ ഹോകർ ഗുജർനാ ജറൂരി പഡാ. ആ യഹൂദിയിലൂടെ കടന്നുപോയി. അവൻ ഗലീലയിലൂടെ കടന്നുപോയി. അവൻ ഗദര ദേശത്തിലൂടെ കടന്നുപോയി. അവൻ ബഥാന്യയിലൂടെ കടന്നുപോയി. അവൻ ബദസ്ത കുളത്തിന്റെ അടുക്കലേക്ക് കടന്നുപോയി. വേദപുസ്തകം നോക്കുന്ന സമയത്തിൽ യേശു അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. ഇവിടുത്തെ ശമരിയിലൂടെയാണ് യേശു കർത്താവ് കടന്നുപോയത്. യേശു മസീഹ് സമരിയ സേ ഹോകർ ഗുജർ റഹ.
യേശു ഏത് പ്രദേശത്തിലൂടെ കടന്നു പോകുന്നു അവിടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും യേശു മസി ജിസ് ബി സ്ഥാൻ മേ സോകർ ഗുജറെ വഹാ പർ എക് ചമത്കാർ ഹോതാ ഹൈ ശമരിയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ അവൻ വെറുതെ കടന്നു പോകത്തില്ല ശമരിയ സേ ഹോകർ ഗുജർനേ സേ വോ യേസേ വ്യർത്ഥ രീതി സേ വഹാ സേ ന ഗുജരേഗ ശമരിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോട് കൂടി മാത്രമേ കടന്നു പോകത്തേ ഉള്ളൂ അഗർ വോ ശമരിയ സേ ഹോകർ ഗുജറെ തോ ഏക് വിശേഷ ഉദ്ദേശ് കേ സാത്ത് ഗുജരേഗ ശമരിയ പട്ടണത്തെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്തിൽ യഹൂദിയക്കും ഗലീലയ്ക്കും മധ്യേ കിടക്കുന്ന ഒരു സ്ഥലമാണ് ശമരിയ ശമരിയ കേ ബാരേ മേ ജോ ഹം പഠ്തേ ഹൈ യേ ജോ ഹൈ യഹൂദിയ ഓർ ഗലീൽ കേ ബീച്ച് മേ പഡ്നേ വാല ഏക് പ്രാന്ത് ഹൈ ശമരിയ നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിൽ ആ ഭൂപ്രകൃതിയെ കുറിച്ച് വ്യക്തമായി കാണിച്ചിട്ടുണ്ട് ഓർ അഗർ ജോ ഹൈ ആപ്കേ ബൈബിൾ കേ ആഖരി ഭാഗ് മേ ജബ് ആപ് മാപ് കോ ദേഖേഗേ വഹാ പർ ഐസാ ലിഖാ വോ ദിഖായാ ഗയാ ഹുവാ ഹൈ ആ മേപ്പിനകത്ത് നമ്മൾ നോക്കപ്പെടുമ്പോൾ ഏറ്റവും കീഴ് ഭാഗത്ത് കിടക്കുന്ന യഹൂദിയാണ് ഓർ ഉസ് ചിത്ര മേ ആപ് ദേഖേഗേ സബ്സെ നീച്ചേ കേ ഭാഗ് മേ യഹൂദിയ ഹൈ ഏറ്റവും മേളിൽ കിടക്കുന്നത് ഗലീലയാണ് ഓർ സബ്സെ ഊപ്പർ കാ പ്രാന്ത് ജോ ഹൈ ഗലീൽ കാ പ്രാന്ത് ഹൈ അതിന്റെ മധ്യ ഭാഗത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ശമരിയ ഓർ ഇൻ ദോനോ കേ ബീച്ച് മേ പഡാ ഹുവാ ഏക് ഭാഗ് ഹൈ ശമരിയ ആഗയാൽ സംസ്കാരം കൊണ്ട് തന്നെ ഒരു മിക്സഡ് ആയി കിടക്കുന്ന ഒരു പ്രദേശമായിരിക്കുന്നു ഇസീ പ്രകാർ സേ ജോ ഉൻകാ സംസ്കാര ഭീ ദോനോ തരഫ് സേ മിലാ ജുലാ ഹുവാ ഏക് ഹൈ ഗലീലക്കാരുടെ സംസ്കാരവും അതോടൊപ്പം യഹൂദിയന്റെ സംസ്കാരവും കൂടെ മിക്സ് ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗലീലി ലോഗോ കാ ജോ സംസ്കാര ഹൈ ഓർ യഹൂദി ലോഗോ കാ സംസ്കാര ജോ ഹൈ മിശ്രിത ഹുവാ ഹുവാ ഐസേ സംസ്കാര ഹൈ ഇൻകാ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ മിക്സ് ആയി ഒരുമിച്ച് കിടക്കുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് ശമരിയ ജോ ദോ വിഭിന്ന സംസ്കാര കോ മിശ്രിത കിയാ ഹുവാ ഏക് സംസ്കാര ബനാ ഹുവാ ഹൈ ശമരിയ കേ ലോഗോ കാ ആ സ്ഥലം തന്നെ യേശു കർത്താവ് സഞ്ചരിക്കുവാൻ കടന്നു പോകുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പട്ടണത്തിലാണ് സുഗാർ എന്ന് പറയുന്ന ഒരു പട്ടണമുള്ളത് അവിടെ വെച്ചാണ് ശമരിയ സ്ത്രീ എന്ന് അറിയുന്ന ഒരു സ്ത്രീയെ യേശു കർത്താവ് മാനസാന്തര അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് ഈ സ്ത്രീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നെത്തുന്നത് യേശു ശമരിയിൽ പോയത് കൊണ്ടാണ് ആത്മാവ് സച്ചായി കി ആരാധന കോ പഹചാനേ കാ കാരണം ഹി പ്രഭു യേശു മസീഹ് ഉസ് ജഗഹ് മേ ജാനേ കേ കാരണം ഹുവാ യേശു കർത്താവ് കടന്നു ചെന്നത് മുഖാന്തരം ഒരു സ്ത്രീക്ക് മാത്രമല്ല അവിടെ മാറ്റം ഉണ്ടായത് യേശു മസീഹ് ഉസ് നഗർ മേ ജാനേ സേ കേവല ഏക് ഔരത് കേ അന്ദർ പരിവർത്തൻ നഹീ ഹുവാ ആ പ്രദേശത്തിന്റെ ശാപം മുഴുവനും മാറി പോയി ലേക്കിൻ വോ പൂരാ പ്രദേശ് കാ ജോ ഹൈ ശ്രാപ് കോ പരമേശ്വർ നേ ദൂർ ശമരിയ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ശാപത്തിന് അടിമപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ശമരിയ നഗർ കേ ബാരേ മേ പഠ്തേ ഹൈ തോ ശ്രാപ് സേ ഭരാ ഹുവാ ഏക് നഗർ ഹൈ വോ യോസേഫിന്റെ കാലഘട്ടത്തിൽ ശാപം വന്നു കയറിയതത്രേ യൂസഫ് കേ ജമാനേ സേ ജോ യഹാ പർ ശ്രാപിത് കിയാ ഗയാ വോ ഏക് നഗർ ഹൈ യാക്കോബിന്റെ മകനായിരിക്കുന്ന യോസേഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് ഇതേ ശമരിയയിൽ വെച്ചാണ് ഔർ യാക്കോബ് കാ ബേട്ടാ യൂസഫ് കോ ജോ ഹൈ ഏക് കുണ്ട് മേ ഡാലാ ഗയാ കുവേ മേ ഡാലാ ഗയാ വോഹി യേ ശമരിയ ഗാവ് മേ ഹുവാ ദർശനം പ്രാപിച്ച യോസേഫിനെ നശിപ്പിക്കുവാൻ വേണ്ടിട്ട് സഹോദരങ്ങൾ ശ്രമിച്ച സ്ഥലമായിരുന്നു ശമരിയ പട്ടണം പരമേശ്വർ സേ ദർശൻ പായേ വോ യൂസഫ് കോ നാശ് കർനേ കേ ലിയേ ഉസ്കേ ഭായിയോ നേ യോജന ബനായേ വോ ജഗഹ് ഥാ ശമരിയ അതുകൊണ്ട് തന്നെ പുതിയത്വത്തിലേക്ക് കടന്നു വന്ന സമയത്തിൽ അഥവാ യാക്കോബ് ജോസേഫിന് ഭാഗം വയ്ക്കുമ്പോൾ മക്കൾക്ക് ഭാഗം വയ്ക്കുമ്പോൾ ജോസേഫിന് ഈ ശമരിയ ഉൾപ്പെട്ട പ്രദേശം തന്നെ കടന്നു വന്നു ഇസിലേ ജോ ഹൈ യാക്കോബ് നേ ജോ അപ്നേ ബച്ചോ കോ ജോ ഹൈ ഉസ്നേ ജമീൻ കോ ബാട്ടേ സമയ യേ ജോ ജഗഹ് ഥാ ശമരിയ യൂസഫ് കേ ബച്ചോ കോ വംശാവലി കോ മിലാ ഏതോ പട്ടണത്തിൽ വെച്ച ദൈവത്തിന്റെ ഭക്തനെ നശിപ്പിക്കാൻ നോക്കിയോ ആ പട്ടണത്തിന്റെ ഉടമസ്ഥനാക്കി ദൈവം അവനെ മാറ്റിയെടുത്തു ജിസ് ശഹർ മേ പരമേശ്വർ കേ ദാസ് കോ നാശ് കർനേ കി കോശിഷ് കിയാ ഉസി നഗർ കാ രഖവാലാ പരമേശ്വർ നേ ജോ ഹൈ അപ്നേ ദാസ് കോ ബനാതേ ഹൈ ശമരിയ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ സംഭവമുണ്ട് നാബോത്ത് എന്ന് പറഞ്ഞ ഭക്തനെ കല്ലെറിഞ്ഞു കൊന്ന പ്രദേശമാണ് ശമരിയ ശമരിയ നാം കാ പ്രാന്ത് മേ ഏക് ഓർ ബാത് ഹോതാ ഹൈ കി നാബോത്ത് നാം കാ ജോ ഹൈ ഏക് ഭക്ത കോ ജോ ഹൈ വഹാ പർ പത്തർ മാർ കർ മാർ ദിയാ ഗയാ ഇസബേൽ എന്ന് പറയപ്പെടുന്ന പിശാചിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ നാബോത്ത് എന്ന് പറയുന്ന ഭക്തനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കാരണമായി തീർന്നു ശൈത്താൻ കേ ആധീൻ മേ ജോ ഹൈ ഇസബേൽ നാം കാ ഏക് ഔറത് നേ പരമേശ്വർ കാ ഭക്ത ജോ ഹൈ നാബോത്ത് കോ പത്തർവാ കർ കർ മാർ ദിയാ ഹുവാ ജഗഹ് ഹൈ ശമരിയ ദൈവം അവൻ അനുഗ്രഹിച്ചു കൊടുത്ത മുന്തിരിത്തോട്ടത്തെ കൊടുക്കാത്തത് കൊണ്ട് ശത്രുവിന് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അവൻ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന പട്ടണമാണ് പരമേശ്വര കേ ദ്വാരാ പ്രാപ്ത കിയാ ഗയാ ഹുവാ അപ്ന ജോ ഹൈ ഉസ് ദാഗ് കാ ബാരി കോ ദുശ്മൻ കേ ഹാത്തോ മേ ഹവാല നഹീ കർനേ കേ വജഹ് സേ ഉസെ മാരാ ഗയാ ഐസാ ജഗഹ് ഥാ ശമരിയ ശഹർ പിതാക്കന്മാരുടെ അവകാശത്തിന് വേണ്ടി മരണം വരെയും പോരാടിയ പട്ടണമായിരുന്നു ശമരിയ പട്ടണം അപ്ന പിതാവോ കാ പൂർവജോ കാ ജമീൻ കേ ലിയേ ഹക് കേ ലിയേ ആഖരി തക് ലഡാ ഹുവാ ഏക് ജഗഹ് ഥാ ശമരിയ കാ ശഹർ സത്യദൈവത്തെ ആരാധിക്കുന്നതിന് വിപരീതമായിട്ട് ശത്രു ശക്തികളെ കൈയുയർത്തിയ സമയത്തിലും അവസാനം വരെ നിലനിന്ന ഭക്തനായിരുന്നു നാബോത്ത് शैतान ने जो है काबू बनाए दुश्मनों ने उस जगह पर काबू बनाने के समय पर आखिर तक खड़ा रहने वाला एक भक्त था नाबोत यत्र विल തന്നു കഴിഞ്ഞാലും ശരി തന്നെയാണ് ഈ മുന്തിരിത്തോട്ടം ഞാൻ തരത്തില്ല എന്ന് അവൻ വാദിച്ചു और उसने कहा कि चाहे मुझे कितना भी धन और कीमत क्यों ना अदा किया जाए तो भी अपना
दाग के बारी को नहीं बेचूंगा यत्र यदृपगल कडनु वन्नालुम शरी तन्नेयाण ई पट्टणम ഞാൻ തരത്തില്ല എന്ന് അവൻ വാദിച്ചു और उसने कहा कि चाहे आप कितना भी बोली क्यों ना लगाए कितना विरोध क्यों ना हो मेरा जमीन को मैं नहीं दूंगा ഒടുവിൽ അവൻ മരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടും ആ തോട്ടത്തെ അവൻ വിട്ടുകൊടുത്തില്ല आखिरी बार इसे मौत का सामना जब करना पड़ा फिर भी उसने अपने जमीन को नहीं दिया അവൻ ഭക്ഷണത്തിന് ദൗർലഭ്യം കടന്നു വന്ന സമയത്തിലേക്ക് സ്വന്തം മക്കളെ തന്നെ പുഴുങ്ങി തിന്നുവാൻ വേണ്ടി തീരുമാനിച്ച പട്ടണമായിരുന്നു ശമരിയ പട്ടണം और ആ കാല के समय पर अपने खुद के संतानों को जो है खाने वाले लोग थे ശമരിയാ का शहर के लोग മനുഷ്യനെ തന്നെ കൊന്ന് തിന്നത്തക്ക മാനസിക അവസ്ഥയിലേക്ക് എത്തി ശപിക്കപ്പെട്ട ദേശമായിരുന്നു ശമരിയ और इंसानों को खाने तक उतरा तक गिरा हुआ एक शहर था ശമരിയാ നാം का शहर യാക്കോബിന്റെ കാലഘട്ടത്തിലേക്ക് സ്വത്ര കള്ളക്കേസിൽ വരെ കുടുങ്ങേണ്ടി വരപ്പെട്ട സാഹചര്യമാണ് ശമരിയ പട്ടണം और യാക്കോബ് के जमाने में जो है इस प्रकार से झूठा गवाही देकर फसाए हुए लोग थे ശമരിയാ शहर के लोग ഇങ്ങനെ പഴയ നിയമത്തിന്റേതായിട്ടുള്ള ഭാഗങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഒത്തിരി ദോഷങ്ങൾക്കും ശാപങ്ങൾക്കും അടിമപ്പെട്ടിരുന്ന പ്രത്യേക പ്രദേശമായിരുന്നു ശമരിയ പട്ടണം और ऐसे पुराने नियम के जमाने में ऐसा कई श्रापों से और बुरी बातों से भरा हुआ था ये ശമരിയാ നാം का ये शहर എന്നാൽ ശാപം എന്ന് പറഞ്ഞു ഉപേക്ഷിക്കാതെ വന്ന പുതിയ നിയമത്തിൽ യേശു കർത്താവ് അതേ ശമരിയയിലേക്ക് കടന്നുപോകാൻ തീരുമാനിച്ചു ये नगर श्रापित है बोलकर उसे त्याग नहीं दिया लेकिन नया नियम में यीशु मसीह उसे बदलने के लिए वही ശമരിയാ नगर में चला जाता है ആ പട്ടണത്തിന്റെ ശാപത്തെ മുഴുവനായിട്ട് മാറ്റുവാൻ യേശു കർത്താവ് ആ പട്ടണത്തിൽ കാലി ചവിട്ടി और उस नगर की पूरा श्राप को मिटाने के लिए यीशु मसीह ने उस नगर में पैर रखे പഴയ നിയമത്തിൽ ഉണ്ടായ സകല ദോഷങ്ങളും മാറുവാൻ വേണ്ടി പുതിയ നിയമത്തിൽ യേശു കർത്താവ് സുഖാര എന്ന് പറയുന്ന ശമരിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നു और देखो पुराने नियम के हर एक श्राप को मिटाने के लिए नया नियम में प्रभु यीशु मसीह ने जब उस नगर में प्रवेश किए അവൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ശമരിയ സ്ത്രീയുടെ പാരമ്പര്യ ആരാധനകൾക്ക് എന്നന്നേക്കുമായിട്ട് ഒരു മാറ്റം സംഭവിച്ചു और जब यीशु वहां पर गए तो ശമരിയ സ്ത്രീ का जो है पारंपरिक उनका जो रीति रिवाज बदल गया അവൾ പൂർവന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ ആമലയിലും ഈമലയിലും അവൾ ആരാധിച്ചു കൊണ്ടിരുന്നു എന്നാലട്ട് യേശു കർത്താവ് സത്യ ആരാധനയെക്കുറിച്ച് വ്യക്തമായിട്ട് അവളെ പഠിപ്പിച്ചു उनके पूर्वजों के जमाने से इस पर्वत पर उस पर्वत पर जो जाकर उन लोग जो है उन लोग परमेश्वर की उपासना करते थे लेकिन यीशु मसीह ने सच्चाई की आराधना उन्हें सिखाई इन रात्रि समय യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ अगर आज रात को यीशु तुम्हारे हृदय में आते हैं तो പാരമ്പര്യമായ സകല ശാപങ്ങളെ അവൻ പൊട്ടിക്കുവാൻ ശക്തനാണ് രീതി രിവാജ് के सारे ശാപങ്ങൾ को തോടുന്നതിന് के लिए वो योग्य है ഒരുപക്ഷെ തലമുറ തലമുറയായി ഈ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല ബന്ധനങ്ങളെയും പൊട്ടിക്കുവാൻ യേശു മതിയായവനാണ് और हो सकता है पीढ़ी बा पीढ़ी से आते हुए हर एक श्राप हर एक बीमारियों को തോടുന്നതിന് के लिए वो सामर्थ्य योग्य है എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു ആ തടസ്സങ്ങളെ മാറ്റുന്ന രാത്രിയാണ് പ്രാർത്ഥന करने से भी कोई फायदा नहीं है इसे सोचते समय आज यीशु तेरे अवस्था को बदल देगा എത്ര തന്നെ നീ ശ്രമിച്ചിട്ടും നിന്റെ രോഗം മാറുന്നില്ല ആശുപത്രികൾ മാറി മാറി കയറി ഇറങ്ങിയിട്ട് നിന്റെ രോഗത്തിനൊരു ശമനം വരാത്ത അവസ്ഥയിലാണെങ്കിൽ ഇന്ന് യേശു കർത്താവ് നിന്റെ രോഗബന്ധനങ്ങളെ അഴിക്കുന്ന രാത്രിയാണ് നീ ബഹുത് കോശിഷ് കിയാ ലേക്കിൻ തേരാ ബിമാരി അച്ഛാ നഹീ ഹുവാ അസ്പതാലോ കോ ബദൽ കേ ദൂസരെ അസ്പതാലോ കോ ബദലാ ഹേ ലേക്കിൻ തേരാ ബിമാരി അച്ഛാ നഹീ ഹുവാ ആജ് രാത് കോ യീശു തേരാ ബിമാരി കോ ദൂർ കരേഗാ അതെ തലമുറകൾക്ക് മുമ്പ് പൂർവന്മാർ ചെയ്ത പാപം നിമിത്തം ശാപം നിമിത്തം നീ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും യേശു നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ് പൂർവജങ്ങളുടെ കാരണം തേരെ ജീവൻ മേ ആയി ഹുവാ സരേ സാരേ ബിമാരിയോ കോ ആജ് യീശു മസീഹ് സേ ബദൽനേ കേ ലിയേ യോഗ്യ ഹേ യേശു കർത്താവ് എവിടെ കാലി ചവിട്ടുന്നു ആ പ്രദേശത്തിന്റെ ശാപം മാറി यीशु मसीह जहां पर अपने पैरों को रखेगा वहां का श्राप मिट जाएगा अवन यरीहो विलूडे കടന്നു പോയപ്പോൾ ആ യരിഹോ ദേശത്തിന്റെ മേലുള്ള ശാപം മാറിപോയേ जब वो यरीहो से होकर गुजरा यरीहो का श्राप मिट गया അവിടെ വെച്ച് അവൻ സക്കായി എന്ന് പേരുള്ള ഒരു വ്യക്തിയെ പേര് പറഞ്ഞു അവൻ വിളിച്ചിറക്കി സക്കായി നാമേക്ക് एक व्यक्ति को उसने नाम से बुलाकर नीचे बुलाए ആ സക്കായി ശാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതനായി തീർന്നു और वो സക്കായി अपने सारे पाप जो अपने सारे श्राप में से मुक्त हो गया इवन അബ്രഹാമിന്റെ മകൻ ഈശോ सुबार नाम का एक जो है एक शहर में एक कुएं के पास में आया हुआ है और स्त्री വെള്ളം കോരുവാൻ അവിടേക്ക് കടന്നു വരുന്നു और एक औरत जो है पानी लेने के लिए वहां पर आई അവൾ ശാപത്തിന്റെ കീഴിലാണ് वो श्राप के अधीन में है അവൾ ബന്ധനത്തിന്റെ കീഴിലാണ് वो बंधन के अधीन है അവൾ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്
आपकी गुलामी में पड़ी हुए हैं ഭർത്താവല്ലാത്ത അഞ്ച് പേർ അവളുടെ ഭർത്താവായിട്ട് അന്ന് നിലനിൽക്കുകയാണ് പതി നീ ഹേ ഐസെ പാഞ്ച് ലോക് ജോ ഹേ ഉസ്കേ ഊപ്പർ ജോ ഹേ രാജ് കർനേ കാ അവസ്ഥ ഹേ അവൾ രഹസ്യ പാപത്തെ വെച്ച് പുലർത്തി കൊണ്ടിരിക്കുന്ന സ്ത്രീ അത്രേ ഓർ ജോ ഗുപ്ത പാപ് മേ ജീവൻ മേ വ്യതീത കർനേ വാലി ഏക് ഔരത് ഹേ യേ അവൾ പാപിയാണെന്നുള്ള ദേശ നിവാസികൾ അറിയത്തില്ല ഓർ വോ പാപി ഹേ ഐസെ ലോക് നീ ജാൻതേ ഹേ അവൾ പാപിയാണെന്നുള്ള വസന്തക്കാർക്കോ ബന്ധുക്കൾക്കോ അറിയത്തില്ല വോ പാപി ഹേ ഐസെ ഉസ്കേ റിഷ്തദാർ നീ ജാൻതേ ഹേ യേ ശമരിയ പട്ടണത്തിൽ ബച്ചോ യേശു കർത്താവ് അവളെ കണ്ടു ഓർ യേ ശമരിയ കേ നഗർ മേ യേശുനെ ഉസ്കേ സാത് മുലാഖാത് ദൂരത്തു വെച്ച് കണ്ടപ്പോൾ യേശു വെള്ളം ചോദിച്ചോ ദൂർ സേ യേശുനെ ദേഖാ ഓർ ഉസേ പാനീ കോ മാംഗ് കിയാ അവൾ പറഞ്ഞു യഹൂദൻ എന്നോട് വെള്ളം ചോദിക്കുന്നത് ഏതു വ്യവസ്ഥ ഓ യേ യഹൂദി മുസേ പാനീ മാംഗേ ഐസേ കഹാ കാ ലേഖ് ഹേ എന്നാൽ അല്പ കൂടി അടുത്തടുത്ത് അവർ വന്നു ഓർ ഐസേ തോടേ തോടേ ബാത്തോ മേ കരീബ് ആയേ മുഖാമുഖം നിന്ന് സംസാരിച്ചോ ഓർ ഏകദം ആംനേ സാംനേ ബാത്തേ കിയേ അപ്പോൾ അവൾക്ക് മനസ്സിലായി ആമേൻ വെള്ളത്തിന്റെ ദാഹമല്ല എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വന്ന മിശിഹയാണ് എന്ന് അവൾക്ക് മനസ്സിലായി ഉസ്നെ സമജ് ലിയാ കേ ദേഖോ യേ ഇസ്കാ പാപ് ജോ ഇസ് പാനീ കാ പ്യാസ് നഹീ ഹേ ലേക്കിൻ മുജെ പാപ് മേ സേ ബചാനേ കേ ലിയേ യേ ആയാ ഹുവാ മസീഹാ ഹേ ലോകത്തിൽ ആരും വെളിപ്പെടുത്താത്ത ഒരു കാര്യം യേശു പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താവല്ലാത്ത പുരുഷന്മാർ നിന്റെ കൂടെ ഉണ്ട് ആസ് തക് ദുനിയാ മേ കിസീ നേ ഉസ്സേ നാ കഹാ ഹുവാ ഐസേ ഏക് ബാത് ഉസ്നെ സുനാ കീ ദേഖോ ഉസ്കേ പാഞ്ച് പതി പാഞ്ച് ജോ ആദ്മി ഹേ ജോ ഉസ്കേ പതി കേ സമാൻ ഉസ്കേ സാത്ത് അത് സത്യസന്ധമായ ഒരു വെളിപ്പാടായിരുന്നു ഏക് വാസ്തവിക ബാത് തീ ആ സത്യസന്ധമായ വെളിപ്പാടിന്റെ മുമ്പിലേക്ക് അവൾ മുഴങ്ങാൽ മടക്കി യേ സച്ചായി കേ സാമനെ ഉസ്നെ അപ്നേ ഘുട്നം കോ ടേക് ദിയേ നീ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് തു സച്ച് മേ ഏക് ഭവിഷ്യവക്താ ഏക് നബി ഹേ നീ മിശിഹയാണ് തു മസീഹാ ഹേ നീ രക്ഷകനാണ് ഉദ്ധാരക ഹേ അവൾ ആമേൻ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു പറഞ്ഞു ഞാൻ മിശിഹയെ കണ്ടെത്തിയിരിക്കുന്നു ഉസ്നെ യഹാ സേ വാ ദോഡ് കർ കഹനേ ലഗി മേനേ മസീഹാ കോ പാ ലിയാ ഹേ യേശുവിന്റെ അടുക്കലേക്ക് അടുത്ത് ചൊല്ലുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെളിപ്പാട് ലഭിക്കുന്നത് യേശു മസീഹയ്ക്ക് ജിത്നേ ആപ് കരീബ് ജായേംഗേ ഉത്നാ ജാദാ പ്രകാശം കോ ആപ്കെ ജീവൻ മേ പായേംഗേ വിദൂരത്തിൽ നിന്നപ്പോൾ ദാഹത്തിന്റെ കാര്യം മാത്രമേ അവിടെ ചർച്ച വന്നുള്ളൂ ദൂർ സേ ജോ സിർഫ് പ്യാസ് കി ബാത് വഹാ പർ ഹുവാ വിദൂരത്തിൽ നിന്നപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ അവർ തമ്മിൽ സംസാരിച്ചുള്ളൂ ക്യോകി ദൂർ സേ ജോ ഹേ കേവൽ ശാരീരിക ബാതോ കോ ജോ ഹേ ഭൗതിക ബാതോ കേ ബാരേ മേ സോച്തേ ഹേ അവർ അല്പകൂടെ അടുക്കൽ നിന്ന് സംസാരിച്ചപ്പോൾ ആത്മീകമായ ചിലത് അവർ തമ്മിൽ സംസാരിച്ചു ലേക്കിൻ ജബ് വോ തോഡേ ഓർ കരീബ് ആഗേ തോ ആത്മിക് ബാതോ കേ ബാരേ മേ വേ കേനേ ഇന്ന് രാത്രി നീ വിദൂരത്തിൽ നിന്ന് യേശുവിന്റെ അത്ഭുതങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ള വ്യക്തിയാണോ अगर आज आप दूर से सिर्फ യേശു മസീഹയുടെ ചമത്കാരങ്ങൾ കോ ദേഖ്നേ വാലാ ഏക് വ്യക്തി രഹാ ഹേ നീ യേശുവിന്റെ അടുക്കലേക്ക് ഒരു അല്പകൂടെ കടന്നു വാ നിനക്ക് അതിനപ്പുറത്തെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയും अगर तू और एक कदम യേശു മസീഹയുടെ പാസ് മേ ആയേ യേശു മസീഹ കാ പ്രേം കോ തു മഹ്സൂസ് കർ പായേഗാ അവന്റെ അടുക്കലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും अगर तुम उसके करीब आओगे तो वो तुम्हारे करीब आएगा നിങ്ങളുടെ അടുക്കലേക്ക് അവൻ കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും अगर वो तुम्हारे करीब आ जाए तो बड़े-बड़े चमत्कार तुम्हारे अंदर होने നിങ്ങളുടെ അടുക്കൽ കടന്നു വരപ്പെടുന്നുവെങ്കിൽ അവൻ നിങ്ങളെ പിന്നെയും ആത്മീകമായി ചിലത് പഠിപ്പിക്കാം ഓർ अगर तुम उसके करीब आते हो तो तुम्हारे द्वारा कई आत्मिक बातों को वो सिखाएगा യേശു പുറമേ കാണുന്നത് മാത്രമല്ല യേശു മസീഹ ബാഹരിക് തരഹ സേ നീ ദേഖ്തെ ഹേ അവന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്ന വ്യക്തിക്ക് ആമീൻ വലുത് ചിലത് മനസ്സിലാക്കുവാൻ കഴിയും उसके करीब आते हुए लोग बहुत गहराई से कई बातों को समझ पाएंगे അവന്റെ അടുക്കലേക്ക് കടന്നു വരപ്പെടുമ്പോൾ ഈ ലോകം തരാത്ത സമാധാനം അവൻ നിനക്ക് നൽകാം उसके पास आए तो दुनिया नहीं देख सकती ऐसे शांति को आपके जीवन में पाओगे അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന സമയത്തിലേക്ക് ആത്മരക്ഷ ദൈവം നിനക്ക് നൽകപ്പെടും उसके करीब आने से जो है अपनी आत्मा के उद्धार को वो तुम्हें देगा അവന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലപ്പെടുമ്പോൾ നിന്റെ പാപത്തെ അവൻ ക്ഷമിച്ചു നൽകാം उसके करीब जाने से तेरे पाप में से मुक्ति तुझे मिलेगा ഇന്നലെ വരെ നീ ചെയ്തു കൂട്ടിയ പാപത്തെ ക്ഷമിക്കുവാനും ഒരേ ഒരു നാമം യേശു എന്ന നാമം कल तक तूने किए हुए हर एक पापों से तुझे मुक्ति देने के लिए केवल एक ही नाम है वो यीशु नाम है വ്യഭിചാര കുറ്റത്തിന് പിടിച്ച ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന സമയത്തിൽ എല്ലാവരും അവളെ ശിക്ഷിക്കാൻ നോക്കിയപ്പോൾ യേശു അവളെ രക്ഷിച്ചു വ്യഭിചാരിണി സ്ത്രീക്കോ ജബ് യേശു കേ പാസ് ലേക്കർ ആയേ സബീ ലോഗോ നേ ഉസ്കേ ഉപ്പർ നാം രക്തേ സമയ ഉസേ ജോ കേവൽ യേശു മസീഹ നേ വാഹാ സേ യേശുവിനെ മാത്രമേ അവളെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ കേവൽ യേശു മസീഹ ഉസേ ബച്ചാ പായി സകല തെളിവ് സഹിതമാണ് യേശു കർത്താവിന്റെ അടുക്കൽ ആ സ്ത്രീയെ അവർ കൊണ്ടു നിർത്തിയത് സ്ത്രീക്കോ സാരേ ഗവാഹോ കേ സമയത് യേശു കേ സാമനേ ലേക്കർ ആയേ അവിടെ ദൃക്സാക്ഷികൾ എന്ന് പറഞ്ഞു സാക്ഷി പറയാൻ ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു ഉസ്കേ വിരോധ മേ ഗവാഹി ദേനേ കേ ലിയേ ബഹുത് സാരേ ലോഗ് വഹാ തേ കോടതി കയറി ഇറങ്ങി ഇവക്കെതിരായിട്ട് കേസ് പറയാൻ ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു कई कोर्ट में जाकर इसके विरोध में खिलाफ इसके खिलाफ में बयान देने के लिए बहुत सारे लोग हैं എന്നാലോട്ട് യേശു കർത്താവ് അവളെ ധൈര്യത്തോടെ രക്ഷിച്ചു लेकिन യേശു മസീഹ ने हिम्मत के साथ उसे बचाए ഒരുപക്ഷേ കുറേ പേർ യേശു കർത്താവ്
കർത്താവിനെ കുറ്റം പറയും. യേശുവിന് അത് വിഷയമല്ലായിരുന്നു. യേശുവളുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞു. യേശു കർത്താവ് അവളെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചു. പന്ത്രണ്ട് വർഷം ബ്ലീഡിംഗ് രോഗത്താൽ ഭാരപ്പെട്ട ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. അവൾക്കുണ്ടായിരുന്ന വസ്തുവക മുഴുവനും വിറ്റ് അവൾ ചികിത്സിച്ചു. അവളുടെ ആമേ സ്വർണം മുഴുവനും വിറ്റ് അവൾ ചികിത്സിച്ചു. അവളുടെ വസ്തുവക മുഴുവനും വിറ്റ് അവൾ ചികിത്സിച്ചു. ജമീൻ ജായ്ദാദ് സബ് കുച്ച് ബേച് കർ ഉസ്നെ അപ്നാ ഇലാജ് കിയേ. ഡോക്ടേഴ്സ് എല്ലാം ധനവാന്മാരായി. ഡോക്ടർ സാറേ ജോ ഹേ വൈദ്യ ലോഗ് അമീർ ഹോ ഗയേ. ഇവളുടെ കാശ് മുഴുവനും ഡോക്ടർമാർക്ക് കിട്ടി. ഇസ്കേ സാരാ ധൻ സമ്പത്തി ജോ ഡോക്ടറോ കേ ഹവാലേ ഹോ ഗയേ. പക്ഷേ അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. ലേക്കിൻ യേ ജോ ഹേ ഇസ്കാ ബിമാരി അച്ഛാ നഹീ ഹുവാ. അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. ഉസ്കാ ബിമാരി കബി അച്ഛീ നഹീ ഹുവാ. അവളുടെ ശരീരത്തിൽ രക്തം വാർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഉസ്കേ ശരീര മേ സേ ലഹൂ ബഹത. കുറേ ആസ്തിയും തോലും മാത്രമായി തീർന്നു. അബി ജോ സിർഫ് ഏകദം ഹഡ്ഡി സേ ഹഡ്ഡി ഏകദം സുത്ലി പട്ലി ഹോ ഗയേ. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് കടന്നുപോയി. ഉസ്കാ ജോ ഹേ പതി നേ ഉസേ ഛോഡ് കർ ചലാ ഗയാ. കുടുംബം താറുമാറായി പോയി. ഉസ്കാ ജോ ഹേ പരിവാർ പൂരാ അട്ട് സേ ടൂട്ട് ഗയാ. അവള അഡ്രസ് ഇല്ലാത്തവളായി തീർന്നു. ഔർ ഉസ്കാ ജോ ഹേ നാമോ നിഷാൻ ബിനാ പതേ കാ ഹോ ഗയാ. മരണത്തെ കാത്തുകാത്തു കിടക്കുകയാണ്. മൗത് കാ ഇന്തസാർ കർനേ വാലി ഏക് ഔറത്. ഒരു ചെറിയ ഒരു അനപ്പ് മാത്രമുണ്ട്. ഔർ ഏക് ഛോട്ടാ സാ ഏക് ബാത് ഉസ്കേ അന്ദർ. ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കാം. മേ കബി ഭി മർ സക്തി ഹൂ. ഒരു മരുന്നും എന്റെ ശരീരത്തിൽ എഫക്റ്റ് ആകുന്നില്ല. ഏക് ഭി ജോ ദവായി മേരെ ശരീർ മേ കാം നഹീ കർ റഹി ഹൈ. 12 വർഷക്കാലം കൊണ്ട് ഞാൻ ഈ രോഗത്തിനടിമയാണ്. 12 സാൽ സേ മുജേ യേ ബിമാരി ഹൈ. ആർക്കെന്നെ സൗഖ്യമാക്കാൻ കഴിയും? കോൺ മുജേ അച്ഛാ കർ സക്താ ഹൈ. ആർക്കെന്നെ വിടുവിക്കാൻ കഴിയും? കോൺ മുജേ ബച്ചാ സക്താ ഹൈ. ഏത് ആശുപത്രിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും? കിസ് അസ്പതാൽ മേ മേ ഇലാജ് കരൂ? ഏത് മെഡിക്കൽ സയൻസിന് എന്നെ രക്ഷിക്കാൻ കഴിയും? കോൺ സാ വൈദ്യ മുജേ ബച്ചാ സക്താ ഹൈ. ഏത് ഡോക്ടേഴ്സ് എന്നെ രക്ഷിക്കാനായി കഴിയും? കോൺ സാ ഡോക്ടർ മുജേ ബച്ചാ സക്താ ഹൈ. അലോപ്പതിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? ക്യാ ഇംഗ്ലീഷ് ദവായി മുജേ ബച്ചാ സകേഗാ? ഓ ഹോമിയോപ്പതിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? ഹോമിയോ ദവായി മുജേ ബച്ചാ പായേഗാ? ഓ ആയുർവേദത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? ഈ ലോകത്തിൽ ആരെന്നെ രക്ഷിക്കും? രക്ഷിക്കും ആർക്കും രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്നവൾ നിലവിളിയോടുകൂടി ആയിരുന്നപ്പോ അവളുടെ കാതുകളിലേക്ക് ഒരു ശബ്ദം കേട്ടു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ആരും സൗഖ്യമാക്കാത്ത ആ സ്ത്രീ യേശുവിൽ വിശ്വസിച്ചു. ആരോ പറഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. അവൾ തീരുമാനിച്ചു, ഇന്ന് യേശു എന്റെ അടുക്കലേക്ക് എനിക്കൊന്ന് പോകണം. യേശുവിന്റെ അടുക്കലേക്ക് എനിക്കൊന്ന് കടന്നു ചെല്ലണം. അവൾ യേശുവിനെ അന്വേഷിച്ചിറങ്ങി. എവിടെ യേശു ഉണ്ടോ അവിടെ വലിയ ജനക്കൂട്ടമുണ്ട്. ഇന്ന് രാത്രി യേശു ഇവിടെ ഉള്ള കൊണ്ടാണ് ഇത്രയും ദൈവത്തിന്റെ ദാസന്മാർ ഈ കൂട്ടത്തിൽ വന്നത്. ഇവിടെ യേശു ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഈ കൂട്ടത്തിൽ വന്നത്. ഷാജി ശാലോം വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല വന്നത്. ഷാജി ശാലോം യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. യേശു ഉണ്ടെന്ന് കേട്ടപ്പോൾ ജനം കൂടി വന്നു. അവൾക്കൊട്ട യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. അന്നത്തെ പാരമ്പര്യം പറഞ്ഞു, അവൾ അശുദ്ധയാണ്, ബ്ലീഡിംഗ് രോഗത്താലുള്ളവൾ, അവൻ യഹൂദനെ സ്പർശിക്കുവാൻ പാടില്ല. കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന പാരമ്പര്യ ശക്തിയായിരുന്നു അത്. രീതി റിവാസായേ. ഈ പാരമ്പര്യം നിലനിൽക്കപ്പെടുമ്പോൾ ഒരു പുരുഷനെ അവൾക്ക് സ്പർശിക്കുവാൻ കഴിയത്തില്ല. അവൻ അശുദ്ധനായി തീരും. ഇവൾ കുറ്റക്കാരിയായിട്ട് തീരും. എന്നാലോട്ട് അവൾ വിചാരിച്ചു, ഞാൻ ആമേൻ പാരമ്പര്യത്തെ ബന്ധിച്ചാലും എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം. പരമ്പരാവും തോടുക്കർ അഗർ മേ ബച്ച് പാവുംഗാ തോ മുജേ യേ കോശിഷ് ജറൂർ കർനാ ഹൈ സോച് കർ നിക്കൽ പഡി. പാരമ്പര്യം എന്നെ രക്ഷിക്കത്തില്ല, പക്ഷേ യേശു എന്നെ
രക്ഷിക്കും തുമാരെ രീതി രിവാസ് തുമേ ബചാനേ പായേഗാ യീശു തുമേ ബചാ പായേഗാ എൻ്റെ അപ്പനും അപ്പുപ്പനും ഒക്കെ പഠിപ്പിച്ച ശൈലികളല്ല എനിക്ക് വേണ്ടത് ഞാൻ യേശുവിനെ തൊടാൻ തീരുമാനിച്ചിരിക്കുകയാണ് മേരെ മാതാ പിതാ മേരെ പൂർവജനെ സിഖായേ ഹുവേ ബാത് മേരെ ലിയേ മാന്യതാ നഹീ രഖ്തേ മേ യീശു കോ ചൂനാ ചാഹതീ ഹൂം എൻ്റെ പൂർവന്മാർ എപ്രകാരം ആയിരുന്നു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കും ഔർ മേരെ പൂർവജ് കൈസേ തേ ഓ മേ നഹീ സോചുംഗാ ആജ് മേ യീശു കോ സ്വീകാർ കർനാ ചാഹതാ ഹൂം അവൾ ആ പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞട്ടാ ഉസ്നെ അപ്നെ പരമ്പരാവും കോ തോഡ് ദിയേ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അവൾ ഓടി ഔർ ദോഡ് കർ ഭീഡ് കേ അന്ദർ ഗുസ് ഗയി അവൾ ആ യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലങ്ങ് തൊട്ടോ മനസ്സുകൊണ്ട് പാരമ്പര്യത്തെ വിട്ടെറിഞ്ഞിട്ട് യഹൂദനെ തൊട്ടത് മുഖാന്തരം യേശുവിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു അവൾ ആ സ്പോട്ടിൽ തന്നെ സൗഖ്യമായി വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടു യേശുവിൽ നിന്ന് ശക്തി വ്യാപരിച്ചു വിശ്വാസം ഇന്ന് രാത്രി മെഡിക്കൽ സയൻസ് നിങ്ങളെ രക്ഷിക്കാതിരിക്കുന്ന സാഹചര്യമാണോ ആജാദ് കോ മെഡിക്കൽ സയൻസ് ആപ്കോ നഹീ ബചാ പാ രഹാ ഹൈ ഐസി സ്ഥിതി ഹൈ വൈദ്യന്മാർ നിങ്ങളെ കൈ ഒഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണോ ഡോക്ടറോ നേ ആപ്കോ ത്യാഗ് ദിയാ ഐസാ ഏക് പരിസ്ഥിതി ഹോഗാ പാരമ്പര്യം നിന്നെ രക്ഷിക്കാതിരിക്കുന്ന സാഹചര്യമാണോ പരമ്പരായ തുമേ നഹീ ബചാ സക്തി ഹൈ ഐസാ ഏക് പരിസ്ഥിതി ഹോ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ മനസ്സുകൊണ്ട് യേശുവിനെ തൊടാൻ കഴിയപ്പെടുമെങ്കിൽ അഗർ ആജ് തോ അപ്നേ മൻ കേ സാത് മേ ബസ് യീശു കോ ഛൂ പായേഗി തോ ഇന്ന് ചിലരുടെ മേൽ ആ ശക്തി വ്യാപരിക്കും ആജ് കുച്ച് ലോഗോ പർ വഹീ ഇന്ന് രോഗങ്ങളെ യേശു സൗഖ്യമാക്കാം जो है बीमारियों को यीशु चंगाई देगा इन रात्रि समय तिल യേശുവിന്റെ അടുക്കലേക്ക് നടുത്തു വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ आज अगर आप इस यीशु मसीह के पास में करीब आना चाहेंगे तो കടാവേനെ രക്ഷിക്കണമേ ഹേ പ്രഭു യീശു മുജെ ബചാ കടാവേനെ സഹായിക്കണമേ ഹേ പ്രഭു യീശു മുജെ മദദ പ്രാർത്ഥനയോടെ നിനക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് വരുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥനക്ക് സാത്ത് अगर आप परमेश्वर की उपस्थिति में आ पाएंगे വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് വരുവാൻ കഴിയുമെങ്കിൽ വിശ്വാസം കേ സാത്ത് अगर യീശു കേ കരീബ് ആ ജായേ തോ നിങ്ങളുടെ ജാതി നോക്കാതെ तुम्हारे बिना വർഗ്ഗം നോക്കാതെ സാഹചര്യങ്ങൾ നോക്കാതെ സാമ്പത്തികം നോക്കാതെ യേശു നിങ്ങളെ രക്ഷിക്കും യീശു തുമേ ബചായേഗാ ഇന്ന് രാത്രി സമയത്ത് ശബരിയെ സ്വതന്ത്രമാക്കിയ യേശു ഇവിടെ വന്നിട്ടുണ്ട് ശബരിയ കോ ജോ ഹൈ ആസാദ് കിയാ വോ യീശു ആജ് ഹമാരെ മധ്യേ ഹൈ ആമേനി പ്രദേശത്തിന്റെ ദോഷത്തെ മാറ്റുവാൻ ഹമാരി ഇസ് ഇലാകേ കേ ഹർ ഏക് ദോഷ് കോ ഹട്ടാനെ കേ ലിയേ ഈ പ്രദേശത്തിന്റെ മേലുള്ള സകല വിധമായ ചരിത്രപരമായ സാഹചര്യങ്ങളെ തിരുത്തി എഴുതുവാൻ ഹമാരി ഇസ് ഇലാകേ കേ ഹർ ഏക് ബാത്തോ കോ ഐതിഹാസിക് ബാത്തോ കോ ലിഖ് കർ ബദൽനേ കേ ലിയേ കാലങ്ങൾക്ക് മുമ്പ് ദോഷങ്ങൾക്കും ശാപങ്ങൾക്കും കാരണമായ ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ ഈ ദേശം ദൃക്സാക്ഷിയായി കാണപ്പെടാം ദേശത്തിന്റെ മേൽ അവന്റെ സമാധാനം അയക്കുവാൻ അവൻ ശക്തനാണ് ഈ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അയക്കുവാൻ അവൻ ശക്തനാണ് അമൻ കോ ഈ ജഗേ പർ ലാനാ ചാഹതാ ഹൈ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാവോ ആജ് രാത് കോ ക്യാ ആപ് സമർപ്പൺ കരോഗെ കഥാവേ ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോയപ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പട്ടണത്തിൽ നീ വലുത് ചെയ്യുമെന്ന് ഇന്ന് രാത്രി സമയത്തിൽ ഈ പട്ടണത്തിൽ നീ ചിലത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രി എന്റെ ശരീരത്തിൽ നീ ചിലത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എന്റെ കുടുംബത്തിനകത്ത് ദൈവമേ നീ വലുതൊന്ന് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് സമർപ്പിക്കാവോ സമർപ്പണം ഏൽപ്പിച്ചു കൊടുക്കാവോ.